കോഴിക്കോട് കേസരി ഭവനിൽ സർഗ പ്രതിഭ പുരസ്കാരം ഗവർണറും കേന്ദ്രമന്ത്രിയും ചേർന്ന് വൈക്കം വിജയലക്ഷ്മിക്ക് സമ്മാനിക്കുകയാണ് തൽസമയത്തിലേക്ക് സ്നേഹാദരത്തോട് കൂടി ഒരു പൊന്നാട കൂടി അണിയിക്കുന്നതിനായി ഗോവ ഗവർണറെ ക്ഷണിക്കുന്നു നവരാത്രി സർഗ പ്രതിഭ പുരസ്കാര തുക ശ്രീമതി വൈക്കം വിജയലക്ഷ്മിക്ക് കൈമാറാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനെ ക്ഷണിക്കുന്നു മറുമൊഴിയായി രണ്ട് വാക്ക് പറയുന്നതിനായി നവരാത്രി സർഗ പ്രതിഭ പുരസ്കാര ജേതാവ് ശ്രീമതി വൈക്കം വിജയലക്ഷ്മിയെ ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികൾക്കും നമസ്കാരം വളരെ സന്തോഷം സർഗോത്സവം നവരാത്രി സർഗോത്സവം 2014 ഈ ആഘോഷത്തിലെ സർഗ പ്രതിഭ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിൽ പ്രധാനമായി ഭഗവാനെ നന്ദി പറയുന്നു അവാർഡ് നൽകിയ ഗോവ ഗവർണർ ശ്രീധരൻ സാറിനും എന്നെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങളായ കൈതപ്പുറം തിരുമേനിക്കും യു കെ കുമാരൻ സാറിനും ശശികുമാർ സാറിനും കാവാലും ശശികുമാർ സാറിനും നന്ദി അറിയിക്കുന്നു എന്നെ ക്ഷണിച്ച മധുസാറിനും നന്ദേട്ടനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാർ നമ്മുടെ വിധുബാല മാഡം രാജീവ് സാർ എല്ലാവർക്കും മനു സാർ മനു അങ്കിൾ മനു ചേട്ടനും എല്ലാ അംഗങ്ങൾക്കും ഈ ജൂറി അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നവരാത്രി സർഗോത്സവത്തിന് എല്ലാവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ കേസരി എന്ന് പറയുന്നു കേസരിയുടെ അർത്ഥം സിംഹം എന്നല്ലേ സിംഹവാഹിനി ദേവി അതായത് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് മഹാരാജ ശ്രീ സ്വാതിരുന്നാളിൻ്റെ 9 നവരാത്രി കൃതികളിൽ ഏറ്റവും ലാസ്റ്റത്തെ കൃതിയാണ് പാഹി പർവ്വത നന്ദിനി മാമയി അതിൽ അനുപല്ലവിയിൽ പറയുന്നുണ്ടല്ലോ വാഹിനി തട നിവാസിനി കേസരി വാഹിനി ദിതിജാളി വിതാളിനി അപ്പോൾ ആ ദേവിയുടെ പേരിലുള്ള അപ്പോൾ അങ്ങനെ കേസരി പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്ത ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഹരികൃഷ്ണൻ ചേട്ടനും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവിധ ആശംസകളും വിജയദശമി ആശംസകളും നേരുന്നു അടുത്തത് മുഖ്യ പ്രഭാഷണമാണ് നവരാത്രി സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ജെ നന്ദകുമാർ അവർകളാണ് പന്തളം സ്വദേശിയാണ് വിദ്യാർത്ഥി കാലത്ത് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ ആകൃഷ്ടനായി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം സംഘപ്രചാരകനായി ആലുവ പയ്യന്നൂർ കൊച്ചി മഹാനഗർ എന്നിവിടങ്ങളിൽ ജില്ലാ പ്രചാരകനായിരുന്നു എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിഭാഗ് പ്രചാരകനായി പിന്നീട് പ്രാന്തീയ സഹഭൗതിക് ശിക്ഷൻ പ്രമുഖായി 2004 കേരള പ്രാന്തത്തിൻ്റെ സഹപ്രചാരകനായി നിയോഗിക്കപ്പെട്ടു 2009 കേസരി വാരികയുടെ മുഖ്യ പത്രാധിപരായി 2010 ദക്ഷിണ ക്ഷേത്രീയ ഭൗതിക് പ്രമുഖായി ചുമതലയേറ്റു 2011 അഖില ഭാരതീയ പ്രചാർ ടോളിയിൽ അംഗമായി 2012 സംഘത്തിൻ്റെ അഖില ഭാരതീയ സഹപ്രചാർ പ്രമുഖായി നിലവിൽ പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകനായി പ്രവർത്തിക്കുന്നു കവി പ്രഭാഷകൻ എഴുത്തുകാരൻ സംഘാടകൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയമായ വ്യക്തിത്വം ഹിന്ദുത്വ ഫോർ ദ ചേഞ്ചിങ് ടൈംസ് സ്വ വിജയമാർഗം വീരസവർക്കർ വിപ്ലവകാരികളുടെ രാജകുമാരൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മുഖ്യ പ്രഭാഷണത്തിനായി ശ്രീ ജെ നന്ദകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു
വന്ദേ ഗുരുപദദ്വന്ദം അവാങ്മനസ്സഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹത് ഓം തത്സത്. ആരാധ്യനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാർ, ഏറ്റവും പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി വിധുബാല ചേച്ചി, മാഡം എന്ന് പറയാൻ തോന്നാത്തതുകൊണ്ടാണ് ക്ഷമിക്കണം. ഇന്ന് സർഗോത്സവ പ്രതിഭ പുരസ്കാരം സ്വീകരിക്കാൻ സന്മനസ് കാണിച്ച അനുഗ്രഹീത കലാകാരി ശ്രീമതി വൈക്കം വിജയലക്ഷ്മി. വൈക്കം വിജയലക്ഷ്മിയെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണെങ്കിലും വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയ ശ്രീ കാവാലം ശശികുമാർ, സ്വാഗത ഭാഷണം നടത്തിയ ശ്രീമാൻ രാജീവ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശക്തിയുടെ ഉപാസകരെ, കലയുടെ ആസ്വാദകരെ, സർവോപരി ദേശഭക്തരെ, നമ്മുടെ സംസ്കൃതിയുടെ, നമ്മുടെ ധർമ്മത്തിൻ്റെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ അവകാശികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാധാരണ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയിലിരിക്കുന്ന പ്രത്യേകിച്ച് ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതിയൊക്കെ, ചടങ്ങിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കം അനുസരിച്ച് ആദ്യമേ പ്രസംഗിച്ച് തീർക്കാമല്ലോ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ശ്രീധരൻ പിള്ള സാറ് എപ്പോഴും ഈ ആശ്രമങ്ങളെയൊക്കെ, അതിൻ്റെ നിയമങ്ങളെയൊക്കെ അതിജീവിക്കുന്ന ആളാണ്, ഉല്ലംഘിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കർമ്മഭൂമിയാണ്. ജന്മഭൂമി പന്തളം എൻ്റെ നാട് തന്നെയാണെങ്കിലും ഇവിടെ അദ്ദേഹം കൂടുതൽ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്കറിയാം, എവിടെ പോയാലും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അങ്ങനെ സ്വന്തം ഗ്രഹത്തിലെത്തിയ, സ്വന്തം കുടുംബത്തിലെത്തിയ ആൾക്ക് എന്ത് പ്രോട്ടോക്കോൾ! അതുകൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ അതിഗഹനമായ, അതിഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തി. ജോർജ് കുര്യൻ സാറ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നുപോയി നമ്മളെ ഇവിടെ ഒരു പാട്ടിൻ്റെ പാലാഴി തീർത്തു. അങ്ങനെ പിന്നെ ശശിയുടെ അവതരണം, അതിലുമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 9 ദിവസങ്ങളായി നമ്മൾ കലയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, ശസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമേ ഇനിയൊരു മുഖ്യ പ്രഭാഷണം, അത് വല്ലാത്ത ഒരു ചെടിപ്പുണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു മടുപ്പുണ്ടാക്കും ആളുകൾക്ക്. പക്ഷേ കേസരിയോടുള്ള സ്നേഹം കൊണ്ട്, പ്രസംഗം കേൾക്കാനുള്ള വലിയ കൗതുകം കൊണ്ടൊന്നുമല്ല, കേസരിയോടുള്ള സ്നേഹം അതെന്നെയും ഒരല്പം ആത്മാഭിമാനം, ആത്മവിശ്വാസം, പ്രത്യാശയൊക്കെ വളർത്തുന്നുണ്ട് എൻ്റെ ഉള്ളിലും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. മുഖ്യപ്രഭാഷണമാണ് എന്നത് ദീർഘപ്രഭാഷണമെന്ന് അർത്ഥമില്ല എന്നൊരിക്കൽ പരമേശ്വർജി പറഞ്ഞത് ഓർക്കാണ്. അതുകൊണ്ട് കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വാക്കുകൾ, എൻ്റെ ഈ പ്രസംഗം ഉപസംഹരിച്ചുകൊള്ളാം. ഒരു വിജയദശമി ആഘോഷം, ഉത്സവം എങ്ങനെ നടത്തണം എന്നത്, ഇതിൻ്റെ പേര് മുതലേ തന്നെ, ഇതിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് സർഗോത്സവം എന്നാണ്. വിജയദശമിക്ക് ദേവിയുടെ അവതാരത്തിൻ്റെ, സാധനയുടെ, നിഷ്ഠയുടെ, ആത്മശുദ്ധീകരണത്തിൻ്റെ, അവസാനം വിജയത്തിൻ്റെ ആ ഓർമ്മ പുതുക്കുന്ന ആ വിശിഷ്ട മാർഗത്തിലൂടെ നമ്മളെ നയിക്കുന്നത്
യഥാർത്ഥത്തിലുള്ള ഒരു സൃഷ്ടി പ്രക്രിയയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോ സാധകനെയും ഒരു ഉയർന്ന തലത്തിലുള്ള യഥാർത്ഥ വ്യക്തിത്വമാക്കി പുനഃസൃഷ്ടി ചെയ്യുന്ന ഒന്നാണ് ഒരു റീക്രിയേഷൻ ആണ് സത്യത്തിൽ വിജയദശമിയുടെ ഈ നവരാത്രങ്ങൾ അപ്പോൾ അതിനിടാൻ പറ്റുന്ന ഏറ്റവും നല്ല പേര് സർഗ ഉത്സവം എന്ന് തന്നെയാണ് സൃഷ്ടിയുടെ ഉത്സവം എന്ന് തന്നെയാണ് ഇത് ക്രിയേഷന്റെ ഉത്സവമാണ് ഇതിലൂടെ കടന്നുപോയിരുന്ന യഥാർത്ഥത്തിൽ ആത്മാർപ്പണ ബുദ്ധിയോടെ കൂടി ഈ 9 ദിവസവും പങ്കെടുത്തു പോകുന്നവർക്ക് ഓരോരുത്തർക്കും അറിയാം തുടക്കത്തിൽ ശൈലപുത്രിയായും അവസാനം സിദ്ധിദാത്രിയായും ആരാധിക്കുന്ന ആ ദേവത നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന മാറ്റം എന്താണ് എന്ന് ഇത് ഈ ഭാരതീയ സനാതന സംസ്കൃതിയുടെ ഒരു വലിയ പ്രത്യേകതയാണ് നമ്മളിൽ മാറ്റം വരുത്തുക മനുഷ്യനെ ഉയർത്തുക മനുഷ്യൻ ഒരിക്കലും തെറ്റുകാരനായി ഹിന്ദു സംസ്കൃതി കണക്കാക്കുന്നില്ല നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്കുള്ള പുരോഗതിക്ക് അവനെ പ്രാപ്തനാക്കുകയാണ് നമ്മുടെ സംസ്കൃതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഉത്സവങ്ങളിലൂടെ ഉത്സവങ്ങൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ മഹത്തായ സന്ദേശങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് ഏറ്റവും പ്രധാനമായ ഒരു വ്യക്തിക്ക് വേണ്ട ഗുണങ്ങൾ അതിനെ ഏറ്റവും ചുരുങ്ങിയ തോതിൽ നോക്കിയാൽ 3 ഗുണങ്ങൾ നിർബന്ധമായും നമ്മളിൽ ഉണ്ടാവണം ലളിതാ സഹസ്രനാമം അത് കൃത്യമായി പറയുന്നുണ്ട് ദേവിയുടെ 3 രൂപമായിട്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ഇച്ഛയുടെയും ക്രിയയുടെയും ജ്ഞാനത്തിൻ്റെയും ഭാവങ്ങളാണ് മൂല്യമാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വിജയദശമിയുടെ ഈ നവരാത്രങ്ങൾ ഈ സാധനയുടെ പർവം നമ്മളിൽ ഈ 3 ഗുണങ്ങളും ഉണർത്തുകയാണ് ഉണർത്താനാണ് അല്ലെ ഉണർത്തപ്പെടണം എന്ന തീവ്രമായ ആഗ്രഹമാണ് നമ്മളെ ഈ സാധനാപർവത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് ഭാരതീയ പൗരന്മാരോട് സൂചിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഇച്ഛയുണ്ടാകും മനസ്സിൽ ആ കാലഘട്ടത്തിലെ യുവാക്കളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ കടുപ്പമുള്ള വാക്ക് ഞാനത് ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ തെറ്റായി ഒട്ടും ആരും വ്യാഖ്യാനിക്കരുത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിലും ഭേദം വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ പോയി മോഷ്ടിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ അർത്ഥത്തിൽ നമ്മൾ മോഷ്ടിക്കണം എന്നുള്ളതല്ല പറഞ്ഞ എൻ്റെ അർത്ഥം കാരണം എന്തെങ്കിലും ഒന്ന് ചെയ്യുക ഒരു കർമ്മം ചെയ്യുക ഇങ്ങനെ മടിപിടിച്ച് അകർമ്മണ്യതയിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കേൾക്കുന്നുണ്ട് മോഷ്ടിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നൊന്നും പറഞ്ഞ് കേസെടുക്കരുത് എൻ്റെ പേരിൽ സ്വാമി വിവേകാനന്ദൻ പറയുകയാണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഈ കന്മതിൻ്റെ മുകളിലും കലിംഗിൻ്റെ മുകളിലും ഒക്കെ ഇരുന്ന് പരദൂഷണം പറഞ്ഞ് അകർമ്മണ്യതയുടെ അഗാധതയിൽ അലിഞ്ഞില്ലാതെയാകുന്നതിലും എത്രയോ നല്ലതാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്ന് അതിനെന്താ വേണ്ടത് ആദ്യം ചെയ്യണമെങ്കിൽ അതിന് ഇച്ഛയാണ് വേണ്ടത് വിൽ പവറാണ് വേണ്ടത് നിശ്ചയിക്കുകയാണ് വേണ്ടത് ഞാനിത് ചെയ്യും എനിക്കിത് കഴിയും യെസ് ഐ ക്യാൻ എന്ന് ഒരു ചിന്തയാണ് വേണ്ടത് യെസ് ഐ ക്യാൻ ഐ വിൽ ഐ മസ്റ്റ് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉദിക്കണമെങ്കിൽ അതൊരു ദേവിയുടെ അനുഗ്രഹമായിട്ട് തന്നെ വരണം അത് ദേവിയുടെ ഒരു രൂപമാണ് ഇച്ഛാശക്തി മൊത്തം കാര്യങ്ങളും സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി എല്ലാം ശരിയായി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഇപ്പോൾ ഇവിടെ തന്നെ എല്ലാവരും എല്ലാ പ്രസംഗകരും ഒരുപോലെ മനസ്സിൻ്റെ കോണിലൊരു നോവായി വെച്ച് പറഞ്ഞു പോയ ആ കാര്യമുണ്ടല്ലോ ഇവിടെ കാണാത്ത ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഞാൻ പറയുന്നില്ല യുവാക്കൾ തീരെയില്ല വിദ്യാർത്ഥികൾ ആരുമില്ല എന്ന് പക്ഷേ ഒരു താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു അനുപാതം അതെന്തായിരിക്കണം അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഇന്നും സമൂഹത്തിൽ ഒരല്പം ഇച്ഛയുടെ കുറവുണ്ട് എന്നാണ് അത് കാണുന്നത്